ആണവായുധ ശേഷിയുള്ളതും 4000 കിലോമീറ്റർ പരിധിയുള്ളതുമായ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി-IV ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്തോട് ചേർന്നുള്ള ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് 7:30 പരീക്ഷണം. പതിവ് പരിശോധനകളുടെ ഭാഗമായാണ് വിക്ഷേപണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. അഗ്നി-IV പരീക്ഷണം വിജയകരമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സ്വയം ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ളതും കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കുന്നതുമായ അതിസങ്കീർണമായ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഭൂതല മിസൈലാണ് അഗ്നി-IV. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ കരസേനയുടെ കീഴിലുള്ള തന്ത്രപ്രധാന സേനാ കമാൻഡാണ് പരീക്ഷിച്ചത്. 20 മീറ്റർ നീളം 17 ടൺ ഭാരവുമാണ് അഗ്നി-IV ബാലിസ്റ്റിക് മിസൈലിന് ഉള്ളത്. DRDO നിർമ്മിച്ച അഗ്നി-IV മിസൈൽ 2011, 2012, 2014, 2015, 2017, 2018 വർഷങ്ങളിലും വിക്ഷേപിച്ച് വിജയം കണ്ടിരുന്നു. നേരത്തെ കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന അഗ്നി-5 മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചതാണ്. അഗ്നി സീരീസിലെ 5-ാമത്തെ മിസൈലാണ് അഗ്നി-5. 5000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിൽ വരെ കൃത്യമായി പതിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട്. അഗ്നി-1 700 കിലോമീറ്റർ, അഗ്നി-2 2000 കിലോമീറ്റർ, അഗ്നി-3 3500 കിലോമീറ്റർ, അഗ്നി-IV 3500 മുതൽ 4000 കിലോമീറ്റർ വരെ എന്നിങ്ങനെയാണ് പ്രഹരശേഷി. ചൈനയ്ക്കെതിരായ ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ഈ പരീക്ഷണത്തെ പ്രധാനമായും നോക്കിക്കാണുന്നത്. അഗ്നി-IV വിജയകരമായ പരീക്ഷണം വിശ്വസനീയമായ മിനിമം പ്രതിരോധ ശേഷി എന്ന ഇന്ത്യയുടെ നയം വീണ്ടും ഉറപ്പിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ അതിർത്തി തർക്കത്തിനിടെയാണ് മിസൈലിന്റെ പരീക്ഷണം വന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സൈനിക ശക്തി ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ കാലയളവിൽ നിരവധി മിസൈലുകളുടെ വിജയകരമായ പരീക്ഷണങ്ങളും ഇന്ത്യ നടത്തി. കഴിഞ്ഞ മാസം സുഖോയ് യുദ്ധവിമാനത്തിൽ നിന്നും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ വിപുലീകൃത റേഞ്ച് പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. Su-30 MKI വിമാനത്തിൽ നിന്നുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ വിപുലീകൃത റേഞ്ച് പതിപ്പിന്റെ ആദ്യ വിക്ഷേപണമായിരുന്നു ഇത്. നാവികസേനയും ആൻഡമാൻ നിക്കോബാർ കമാൻഡും സംയുക്തമായി April 27 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ ആന്റിഷിപ്പ് പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.